നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ISRO ചാരക്കേസിൽ കോടതി വിധിയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമ്പൂർണ്ണ സാക്ഷരതയുണ്ടെങ്കിലും കേരളത്തിലെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കെ നൂർബിന റഷീദ്. ISRO ചാരക്കേസിൽ ഗവൺമെന്റ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കോടതി വിധിയുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കെ മുരളീധരൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വാർത്തകൾ വിശദമായി. ISRO ചാരക്കേസിൽ കോടതി വിധിയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോടതി വിധിയെ താൻ മാനിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ISRO ചാരക്കേസിൽ കോടതി വിധിയെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP പറഞ്ഞു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതി വിധിയെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല, കാരണം കോടതി വിധി എന്നും മാനിക്കേണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട ഗവൺമെന്റാണ്, മുഖ്യമന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. കോടതി വിധിയെ താൻ മാനിക്കുന്നുവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സമ്പൂർണ്ണ സാക്ഷരതയുണ്ടെങ്കിലും കേരളത്തിലെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ്. വനിതാ കമ്മീഷനും MSS വനിതാ വിംഗും സംയുക്തമായി സംഘടിപ്പിച്ച വിവാഹപൂർവ്വ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരള വനിതാ കമ്മീഷനും MSS വനിതാ വിംഗും സംയുക്തമായാണ് വിവാഹപൂർവ്വ ബോധവൽക്കരണ ശില്പശാല നടത്തിയത്. ചെറുട്ടി റോഡ് MSS ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് PK നൂർബിന റഷീദ് ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ സ്ത്രീകൾ അക്രമത്തിനിരയാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് നൂർബിന റഷീദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്കാര സമ്പന്നമായ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ടൂറിസം വകുപ്പ് വിഭാവനം ചെയ്ത ഈ കൊച്ചു കേരളം ഓരോരോ ദിനപത്രവും നമ്മെ വരവേൽക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്റെ നാടായി മാറുന്നു എന്ന് നമ്മയൊക്കെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. പരിപാടിയിൽ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തവും പൊരുത്തക്കേടും എന്ന വിഷയത്തിൽ സിറാജുദ്ദീൻ പറമ്പത്തും ദാമ്പത്യ ജീവിതത്തിലെ സാമ്പത്തിക നിർവഹണം എന്ന വിഷയത്തിൽ KP ഷാദും സംസാരിച്ചു. MSS വനിതാ വിംഗ് പ്രസിഡന്റ് PP ഖദീജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. KK സൈഫുനീസ, TK സീനത്ത്, P മുഹമ്മദ് ഗോയ, CPM സയ്യിദ് അഹമ്മദ്, ഖദീജ കരീം, K ഫൗസിയ തുടങ്ങിയവർ സംബന്ധിച്ചു. ISRO ചാരക്കേസിൽ സർക്കാർ ഹൈക്കോടതി നിർദ്ദേശം അനുസരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഹൈക്കോടതി വിധിയുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കെ മുരളീധരൻ MLA. ISRO ചാരക്കേസിൽ ഗവൺമെന്റ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കെ മുരളീധരൻ MLA പറഞ്ഞു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതായാലും ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പേരിലൊരു വിവാദം ഉണ്ടാക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ചാരക്കേസ് എന്തടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ നമ്പി നാരായണൻ ഉൾപ്പെടെയുള്ളവരെ ഏതൊരു സാഹചര്യത്തിൽ പ്രതിയാക്കി, അതുപോലെ തന്നെ ഈ അന്വേഷണം എങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് നീണ്ടത്, രമൺ ശ്രീവാസ്തവയിലേക്ക് എങ്ങനെ നീങ്ങി, രമൺ ശ്രീവാസ്തവയിൽ നിന്നും എങ്ങനെ കരുണാകരനിലേക്ക് നീങ്ങി, ഇതെല്ലാം പുറത്തു വരണം. ഈ സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഇതിനെ ഈ കുറ്റം ചെയ്തവരാരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചാരാന്നെല്ലാം വ്യക്തമാകും. അപ്പോൾ ഏതായാലും അന്വേഷണം നടക്കട്ടെ, അന്വേഷണം പൂർണ്ണമായിട്ട് നിഷ്പക്ഷമാകും എന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഹൈക്കോടതി വിധിയുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേസിൽ നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെ പ്രതിയായി എന്നതിനെപ്പറ്റി അന്വേഷിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. പുണ്യം തേടി ആയിരങ്ങൾ തുലാമാസ വാവുബലി തർപ്പണം നടത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് പിതൃതർപ്പണത്തിനായി വരക്കൽ കടപ്പുറത്ത് എത്തിയത്. പിതൃമോക്ഷ പുണ്യത്തിനായി തുലാമാസ വാവുബലി തർപ്പണം നടത്താൻ നിരവധി പേരാണ് ജില്ലയിൽ എത്തിച്ചേർന്നത്. വരക്കൽ കടപ്പുറത്ത് വരക്കൽ ദുർഗാദേവി ക്ഷേത്ര കമ്മിറ്റിയും വരക്കൽ ബലിതർപ്പണ സമിതിയും ശ്രീകണ്ഠേശ്വര ക്ഷേത്ര കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ബലിതർപ്പണ സൌകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ജയേഷ്ഹൃദയമംഗലത്ത് പ്രജോഷ്, പ്രകാശൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വരക്കൽ കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. പോരുന്നിൽ ഒന്നു മീനങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പൂ, കാത്തുകൊള്ളുക ദൈവമേ. പാപമോചനമുണ്ടാവാൻ പുണ്യവൃദ്ധി ഭവിക്കുവാൻ ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിലേഖണേ. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ M അബ്ദുൾ സലാം രാജിസന്നദ്ധത അറിയിച്ചു. സിൻഡിക്കേറ്റുമായി യോജിച്ചു പോകാനാകില്ലെന്നും സർവകലാശാല സ്തംഭനത്തിന് താനാണ് കാരണമെങ്കിൽ മാറി നിൽക്കാമെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിച്ചു.
കാലിക്കറ്റ് സർവകലാശാല വി സി എം അബ്ദുൾ സലാം രാജിക്ക് ഒരുങ്ങുകയാണ്. രാവിലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വി സി രാജി സന്നദ്ധ അറിയിച്ചത്. സിൻഡിക്കേറ്റുമായി യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും സർവകലാശാല സ്തംഭനത്തിന് കാരണം താനാണെങ്കിൽ മാറി നിൽക്കാമെന്നും അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനെ മാറ്റണമെന്നും വി സി ആവശ്യപ്പെട്ടു. ഈ നില തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും അബ്ദുൾ സലാം മുഖ്യമന്ത്രിയെ അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കാലിക്കറ്റ് സർവകലാശാലയിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സമരങ്ങൾ അരങ്ങേറുന്നു. ഹോസ്റ്റൽ സർവർ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വി സിയും സിൻഡിക്കേറ്റും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ വി സിക്ക് എതിരായിട്ടാണ് പ്രതികരിച്ചത്. ഹോസ്റ്റൽ വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ സിൻഡിക്കേറ്റ് തയ്യാറായിരുന്നുവെങ്കിലും വി സിയുടെ കടുംപിടുത്തമാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയതെന്ന ആരോപണം. അതേസമയം തന്റെ രാജി സന്നദ്ധയോട് മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിച്ചുവെന്നാണ് വി സി മാധ്യമങ്ങളെ അറിയിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ദിവസങ്ങൾ നീണ്ട സമരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് വിദ്യാർത്ഥി സമൂഹമാണ്. സർവകലാശാല പരീക്ഷാ ഭവനിൽ മൂന്നാഴ്ചയിലധികമായി തുടർന്നു വരുന്ന നെറ്റ്വർക്ക് തകരാർ കാരണം മുടങ്ങിക്കിടക്കുന്നത് 40-ലധികം പരീക്ഷകളാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ വിവിധ സമരങ്ങൾ നടക്കുമ്പോഴും ഇതിനെല്ലാം ഇരയാകുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. സർവകലാശാല പരീക്ഷാ ഭവനിൽ മൂന്നാഴ്ചയിലധികമായി തുടർന്നു വരുന്ന നെറ്റ്വർക്ക് തകരാർ കാരണം മുടങ്ങിക്കിടക്കുന്നത് 40-ലധികം പരീക്ഷകളാണ്. ഈ മാസം 1-ാം തീയതി മുതലാണ് പരീക്ഷാ ഭവനിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അന്നു മുതൽ പരീക്ഷാ ഭവനിലെ സെക്ഷനുകളൊന്നും ജോലികൾ നടക്കുന്നില്ല. മൂല്യനിർണയം കഴിഞ്ഞ് തയ്യാറാക്കിയ പല പരീക്ഷകളുടെയും റിസൾട്ട് വൈകുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പരീക്ഷകളെല്ലാം വൈകുകയും കോഴ്സുകൾ തീരാൻ വൈകുകയും ചെയ്താൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. വിദ്യാർത്ഥികൾ എല്ലാ പരീക്ഷകളും കൂട്ടത്തോടെ എഴുതേണ്ട അവസ്ഥയും ഉണ്ടാകും. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. INTUC യുവജന വിഭാഗത്തിന്റെ ജില്ലാ കൺവെൻഷൻ DCC ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ മുരളീധരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. INTUC യുവജന വിഭാഗത്തിന്റെ ജില്ലാ കൺവെൻഷനാണ് DCC ഓഡിറ്റോറിയത്തിൽ നടന്നത്. കെ മുരളീധരൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. INTUC എല്ലാ കാലഘട്ടങ്ങളിലും അതിന്റേതായ സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിനെ അന്നും ഇന്നും ഒരു മാറ്റമില്ല. വിശേഷിച്ച് ഇന്നിവിടെ യുവജനങ്ങൾ സംഘടിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേക ഒരു സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഈ ചില വർഗീയ കക്ഷികളുടെ കൈകളിൽ ചെന്ന് കുറേശ്ശെ പോകുന്നുണ്ടോ എന്ന് സംശയമുള്ളൊരു കാലഘട്ടമാണ്. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MRAJAN അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KC രാമചന്ദ്രൻ, KPCC സെക്രട്ടറി ജയന്ത്, നിഷാബ് മുല്ലോളി, TM ചന്ദ്രൻ, അനന്ദൻ നായർ, PMA നാസർ, ദിനേശ് പെരുമണ്ണ, സുൽഫി തുടങ്ങിയവർ സംബന്ധിച്ചു. നെഹ്റു വിചാർവേദിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ KG അടിയോടി അനുസ്മരണം സംഘടിപ്പിച്ചു. അളകാപുരിയിൽ നടന്ന പരിപാടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നെഹ്റു വിചാർവേദിയുടെ ആഭിമുഖ്യത്തിലാണ് KG അടിയോടി അനുസ്മരണം നടത്തിയത്. അളകാപുരിയിൽ നടന്ന പരിപാടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിക്കപ്പെട്ട ചടങ്ങിനു മുമ്പ് തന്നെ ഒരു പുതുമയും പ്രത്യേകതയും ഒക്കെ തന്നെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായിരുന്നു. ഞാൻ ആ കാര്യം ശ്രീമാൻ ശങ്കറിനോട് പറയുകയുണ്ടായിരുന്നു. അവിടെ സത്യത്തിൽ പേരാമ്പ്രയുടെ ഒരു പരിചയം തന്നെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ, ചെറുപ്പക്കാർ, സ്ത്രീകൾ, ജീവിതത്തിലെ നാനാ തുറകളിലുമുള്ള ആളുകളുടെ സമഞ്ജസമായ വേദിയായിട്ടാണ് ഞാൻ അത് കണ്ടത്. UDF ജില്ലാ ചെയർമാൻ P ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. EK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, CM അബൂബക്കർ, ഡോക്ടർ K മൊയ്തു, അഡ്വക്കേറ്റ് MRAJAN, ദേവദാസ് നെല്ലിക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. പറയഞ്ചേരി ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം നടന്നു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൾ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പറയഞ്ചേരി ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം നടന്നു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൾ ലത്തീഫ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസവും അനുഭവ സമ്പത്തും നിങ്ങളെ 3-ാമത് വർഷത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ വലിയ മുതൽക്കൂട്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. പരിപാടിയിൽ SLC+2 ഉന്നത വിജയികൾക്കുള്ള സമ്മാനദാനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു. കായിക മത്സരങ്ങൾക്കുള്ള സമ്മാനങ്ങൾ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് K ഉല്ലാസ് നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പുനത്തിൽ മനോജ്, വാർഡ് കൌൺസിലർ K രവീന്ദ്രൻ, പുനത്തിൽ അജയ്കുമാർ, കല്ലിങ്ങൽ നാരായണൻ, KM ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ീ ഗീതീ
ഓർഗനൈസേഷൻ ഓഫ് റിസോഴ്സ് ടീച്ചേഴ്സ് കേരളയുടെ ജില്ലാ സമ്മേളനം സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. എ പ്രതികുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഓഫ് റിസോഴ്സ് ടീച്ചേഴ്സ് കേരള രണ്ടാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. എ പ്രദീപ് കുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഇ അഹമ്മദ് കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. എനിക്ക് ഡ്രീം ഉണ്ടാവും, ആ ഡ്രീം അറ്റൈൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടംപോലെ തോട്ട് ഉണ്ടാവും, തിങ്കിങ് അത് തന്നെയായിരിക്കും, അതിന്റെ ആക്ഷൻ ഉണ്ടാവും. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ സക്സസ് ആവും. മൂന്ന് കാര്യം, ദ ഡ്രീം, തോട്ട്, ആക്ഷൻ. ഏത് പ്രൊഫഷണലിൽ ആണെങ്കിലും ഒന്ന് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ വളരെ നല്ലൊരു വേൾഡ് ലെവൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലും എന്റെ ഡ്രീം ഉണ്ട് എനിക്ക്, അതിലെനിക്ക് തോട്ട് ഉണ്ട്, ആക്ഷൻ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്കും ഉണ്ടായാൽ നിങ്ങൾ വിജയിക്കും. പി അസൈൻ, ഡോക്ടർ റഷീദ് കിളിയായിൽ, പി അബ്ദുൾ റസാഖ്, വി അബ്ദുൾ റാഷിദ് തുടങ്ങി വിദ്യാഭ്യാസ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തു. എം എസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. ടാഗോർ ഹാളിൽ നടന്ന പരിപാടി കെ എൻ എം ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിൻകുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു. എം എസ് എമ്മിന്റെ ആഭിമുഖ്യത്തിലാണ് നാഷണൽ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് ടാഗോർ ഹാളിൽ നടന്നത്. കെ എൻ എം ജനറൽ സെക്രട്ടറി പി പി ഉണ്ണീൻകുട്ടി മൗലവി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. കെ ജെ യു വൈസ് പ്രസിഡന്റ് മുഹയുദ്ദീൻ മദനി അധ്യക്ഷത വഹിച്ചു. സിറാജ് ചേലേമ്ര, ഇലങ്കോട് കുഞ്ഞഹമ്മദ് ഹാജി, എ പി അബ്ദുൽ സമദ്, വി കെ സക്കറിയ തുടങ്ങിയവർ സംബന്ധിച്ചു. നാഷണൽ അലയൻസ് ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ പഠന സെമിനാറും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വെങ്ങേരി മുഖ്യപ്രഭാഷണം നടത്തി. നാഷണൽ അലയൻസ് ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷന്റെ പഠന സെമിനാറും പ്രവർത്തക ക്യാമ്പും നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. റിട്ടയർഡ് ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജ് ടി കെ രാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ വായിച്ചാൽ വളരെ വേദനാജനകമാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം എന്തായിരുന്നു എന്നും അത് പറഞ്ഞ് അത് വളരെ വിശദമായ അദ്ദേഹം നല്ല പാസിയാണ്, നല്ല ആർട്ടിക്കിൾ, ഒരു എഴുത്തുകാരനാണ്. ഇതെല്ലാം പറഞ്ഞ് എഴുതിയത് കൊണ്ടാണ് മാതൃഭൂമിയിൽ ഈ ആർട്ടിക്കിൾ വന്നത്. സംഘടന സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വെങ്ങേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബാലപ്രസന്നൻ, കെ വേലായുധൻ, പി ഗോപിനാഥൻ, സദാനന്ദൻ എടച്ചേരി, രാജേഷ് കുമാർ മുഗവൂർ, അഡ്വക്കേറ്റ് മനോജ്, വി എം ചന്ദ്രിക അജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നിർധനരായ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിട്ടും ബി പി എൽ കാർഡ് നൽകുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തിയെന്ന് പരാതി. ഒളവണ്ണ കമ്പിളിപ്പറമ്പ് സ്വദേശി മുസ്തഫയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ബി പി എൽ കാർഡിനുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടും ഒളവണ്ണ കമ്പിളിപ്പറമ്പ് സ്വദേശി കെ പി മുസ്തഫയ്ക്ക് ഇന്നും ദുരിതം തന്നെ തുണ. നിരവധി തവണ പല അധികാരികൾക്കും പരാതി സമർപ്പിച്ചിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്ന് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ 2012 തുടർന്ന് 2013 പരാതി സമർപ്പിച്ചു. ഒടുവിൽ മുസ്തഫയെ ബി പി എൽ കാർഡിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി അന്ന് നിർദ്ദേശം നൽകി. തുടർന്ന് ബി പി എൽ കാർഡിനുള്ള നടപടികളെല്ലാം പൂർത്തിയാവുകയും ചെയ്തു. പക്ഷേ കാർഡ് കയ്യിലെത്തുന്നതിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കോഴിക്കോട് ബ്ലോക്ക് ഓഫീസർ സ്ഥലം മാറിപ്പോയി. ഇതോടെ സംഭവങ്ങളുടെ കിടപ്പും മാറി. എന്നാൽ പുതിയ ഓഫീസർ ചാർജ് എടുത്ത് മാസങ്ങളായിട്ടും ഇതിനൊരു നടപടിയും എടുത്തില്ല എന്നാണ് നിലവിൽ മുസ്തഫ ഉന്നയിക്കുന്ന പരാതി. അപ്പോൾ ഞാനിപ്പോൾ 20-ാം തീയതി വരെയുള്ളൂ ബി പി എൽ കാർഡിൽ ഉൾപ്പെടുത്തുന്ന ഫോം, അതിന് വേണ്ടി പോയപ്പോൾ നമ്പറില്ല. ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ പറഞ്ഞ് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കാരണം, ഞാൻ പുതിയൊരു ഓഫീസറാണ്. അങ്ങനെ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ നെറ്റിലൊക്കെ ഉണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെ സി എൽ ഡിജിറ്റൽ. ISRO ചാരക്കേസിൽ കോടതി വിധിയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമ്പൂർണ്ണ സാക്ഷരതയുണ്ടെങ്കിലും കേരളത്തിലെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കെ നൂർബിന റഷീദ്. ISRO ചാരക്കേസിൽ ഗവൺമെന്റ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കോടതി വിധിയുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കെ മുരളീധരൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കെ സി എൽ ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.